वेलकम बैक टू संध्या स्लोगन किचन इन नाम अटी करीमी फ्राई आंक मलयाष्ट विभव करीमी इन नाम वाले व्यतस्तुएल ट्रई चे नोक नाम करीमी फ्राई की वे रु करीमी कड़गि वृत्ति तोल कल चुदायट वरु वे अब चेक वे या अर टीसपूं मजलपुड़ी अर टीसपूं मुलक पड़ी और टेबिस्पू कुमुक कुरमुगि टेस्टाण मुंब निका अब नमुक कुछ कुरमुग कूड़ा चेक उप आवश्यक कर्वेपिल और कुड़ वे तुंड कड़ी वचु और कष्ण इंजी एरी वे नमुक मिक्सी जारी वेल चेक अरच मजपड़ी अर टीसपू मुलक पड़ी अर टीसपू इंजी नाम अरी वन വെളുത്തുള്ളിയും അത് മുഴുവനും എടുക്കാം കുരുമുളക് മാത്രം കുറച്ച് കൂടുതൽ ചേർക്കാം മുളക് പൊടിയുടെ എരിവിനേക്കാൾ കുരുമുളകിന്റെ എരിവാണ് ഇത് കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് എടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില നിറച്ച് ചേർക്കണം അപ്പോൾ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇനി ഇത് വെള്ളം തടാതെ തന്നെ നമ്മൾ ഇത് പൊടിക്കുന്ന മിക്സിയുടെ ജാറാണ് അതിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കുമ്പോൾ തന്നെ വെള്ളം തൊടാതെ നമുക്ക് അരഞ്ഞു കിട്ടും ഇതാ നമ്മൾ രണ്ട് കരിമീനിലും മസാലയൊക്കെ പരട്ടി നല്ല കണ്ടീഷൻ ആക്കി വെച്ചു ഞാൻ ഇത് കണ്ടോ ഇത് തുറന്ന് ഇതിന്റെ ഉള്ളിലൊക്കെ മസാല തേച്ചിട്ടുണ്ട് അപ്പോഴേ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ മസാലയൊക്കെ ആ മാംസത്തിലെ എല്ലാടും പിടിച്ച് നല്ല ടേസ്റ്റ് വരുള്ളൂ ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിന് ഇപ്പോൾ കരിമീൻ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പരട്ടി വെച്ച് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വറുത്ത് കഴിക്കാം ഞാനിപ്പോൾ ഇത് നേരെ ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത് പെട്ടെന്ന് വറുക്കാനാണെങ്കിൽ ഒരു 1 മണിക്കൂർ അര മണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മസാല നല്ലപോലെ പിടിക്കും ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് കഴിക്കണം അപ്പോൾ ഞാൻ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കരിമീൻ വറുക്കാൻ വേണ്ടി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാനിത് ഒരുപാട് എണ്ണ ഒഴിച്ച് കരിമീൻ നമ്മൾ ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്ത് വറുത്ത് വരുവല്ല ചെയ്യുന്നത് കുറച്ച് എണ്ണ ഒഴിച്ച് രണ്ട് വശവും ഇങ്ങനെ പൊള്ളിക്കുന്നത് പോലെ വേവിച്ചാണ് എടുക്കുന്നത് കരിമീൻ പൊള്ളിക്കുന്ന വീഡിയോ ചിലർ ചോദിച്ചിട്ടുണ്ട് ഇടുവോന്ന് അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ കാണിക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് പൊള്ളിക്കുന്നത് പോലെ ആക്കി എടുക്കുക ചെയ്യണം എന്നാൽ പൊള്ളിക്കുന്നത് ഇങ്ങനെയല്ല വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന കരിമീൻ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് തണുക്കാൻ ഇനി നമുക്കത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം അപ്പോൾ നല്ല വെന്ത പോലെ നമുക്ക് കിട്ടും ഡീപ്പ് ഫ്രൈ ആകാതെ എന്നിട്ട് ഒരു വശം നല്ല മുരിഞ്ഞ് മെറൂൺ കളറാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ കരിമീൻ ഏകദേശം ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിടാം ഇത് കണ്ടോ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ ഈ മസാലയൊക്കെ നല്ല മാംസത്തിനകത്തേക്ക് നല്ലപോലെ വലിച്ചെടുക്കും അപ്പോൾ മാംസത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം ഇത് ശരിക്കും ഡീപ് ഫ്രൈ അല്ല പൊള്ളിക്കുന്നത് പോലെ തന്നെയാണ് എന്നാൽ ഒറിജിനൽ ആയിട്ടുള്ള പൊള്ളിക്കലും അല്ല കരിമീൻ കണ്ടോ ഏകദേശം റെഡിയായി രണ്ട് വശവും ഈ വശം കുറച്ചും കൂടെ ഇത് മുരിയാനുണ്ട് അത് കൊഞ്ഞും കൂടെ മറിച്ചിട്ട് കൊടുക്കാം ഈ വശം ഏകദേശം റെഡിയായിട്ടുണ്ട് ഇതിങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് ഡബിൾ ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തത് മുക്കാൽ പാവൊക്കെ അതിൽ തന്നെ കിടപ്പുണ്ട് ഇത് അധികം ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാം കണ്ടോ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അത് പിടിച്ചിരിക്കുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ മസാല തേച്ചത് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ സൂപ്പർ ടേസ്റ്റാണ് മണം വന്നിട്ട് തന്നെ ആ സഹിക്കാൻ പറ്റുന്നില്ല അത്ര സ്മെല്ലാണ് ഒന്നും കൂടെ ഒന്ന് വെന്തോട്ടെ മീൻ റെഡിയായി ഇനി നമുക്കിത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഞാൻ എണ്ണ ചൂടാകാനായിട്ട് ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ചു അതിനുശേഷം സ്ലിമ്മിലും കുറച്ചും കൂടെ വലിയ ഫ്ലെയിമിലിട്ടാണ് ഇത് ഇത്രയും റെഡിയാക്കി എടുത്തേക്കണേ ഒരുപാട് വലിയ ഫ്ലെയിം ആണെങ്കിൽ പുറം വേഗം മെറൂൺ കളറാകും അകം മുരിയാതെ വരും
വെളിച്ചെണ്ണയൊക്കെ നമ്മൾ മാക്സിമം കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അടിപൊളി കരിമീൻ റെഡി ആയിട്ടുണ്ട് ഫ്രൈ. നമ്മുടെ കരിമീൻ എല്ലാം റെഡിയാക്കി നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചു. ഇത് ഫ്രൈ എന്നും പൊളിച്ചതെന്നും ഒക്കെ പറയാം. ഇത് രണ്ടും കൂടെ മിക്സ് കലർന്ന ഒരു രീതിയിലാണ് ചെയ്തേക്കണേ. ഇതാ നാരങ്ങ പിഴിഞ്ഞു വെച്ച് സവാളയും കൂട്ടി കഴിച്ചാലുള്ള ടേസ്റ്റ് ഓഹ് പറഞ്ഞാൻ പറ്റില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കണം അമർത്താൻ മറന്നു പോകരുത്. പിന്നെ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.